സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മനുഷ്യന്റെ ചരിത്രങ്ങൾ കയച്ചിറക്കങ്ങളുടേതാണ്. അസെൻസ് ആൻഡ് ഡിസെൻസ്. ഡഗ്ലസ് ബി ഫാരോ എന്ന വിഖ്യാത ദൈവശാസ്ത്രജ്ഞൻ ഈ ഒരു ചരിത്രാനുഭവത്തിന്റെ വെളിച്ചത്തിൽ ചരിത്രാതീത അനുഭവമായ കർത്താവിന്റെ സ്വർഗാരോഹണത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ദി അസെൻഷൻ ഓഫ് ദ ലോർഡ്. ഏദനിൽ ആദവും ഹവായും ദൈവം തുറന്നു നൽകിയ അനന്ത സാധ്യതകളുടെ ചക്രവാളത്തെ കൺകണ്ടിരുന്നവരാണ്. എന്നാൽ പാപത്തിനും പതനത്തിനും ശേഷം അവർ അക്ഷരാർത്ഥത്തിൽ താഴേക്ക് പടിയിറങ്ങുകയാണ്, ഏദന് കിഴക്കുള്ള ഒരു താഴ്ന്ന പ്രദേശത്തേക്ക്. തുടർന്ന് പാപത്തിന്റെ പെരുക്കം നാം കാണും. പിന്നെയും മനുഷ്യൻ താഴ്ന്നു താഴ്ന്നു പോകുകയാണ്. അപ്പോഴാണ് നോഹയുടെ പെട്ടകത്തിൽ ദൈവം അവരെ ഉയർത്തിയത്. ആ പെട്ടകം മാരക ജലത്തിനുമേലെ ഉയർന്നുയർന്ന് ഒരു മലയിൽ ഉറച്ചു. അതിൽ പിന്നെ ജനം വീണ്ടും സമതലങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. തിന്മ പെരുകുന്നു. ജീവസമൃദ്ധമായ ഷീനാർ എന്ന തടത്തിൽ അവർ ഉയർന്നുയർന്ന് മാനം മുട്ടാൻ വേണ്ടി ഒരു ഗോപുരം പണിയാൻ ആരംഭിക്കുന്നു. ഒടുക്കം സ്വർഗത്തെ തൊടാനാകാതെ തപിച്ചെരിഞ്ഞ് താഴെ വീഴുകയും ചെയ്യുന്നു ബാബേൽ. വിശ്വനഗരങ്ങൾ, കോസ്മോപോളിസുകളുടെ കയറ്റിറക്കങ്ങളുടെ ചരിത്രങ്ങൾ ഇതാ രക്ഷാകര ചരിത്രത്തിലേക്ക് തുറക്കുകയാണ്. മനുഷ്യചരിത്രത്തിന്റെ വിശാലമായ ചക്രവാളം, ഹൊറൈസൺ ഓഫ് ഇൻഫിനിറ്റ് ഓപ്പൺനെസ്, അതാണ് രക്ഷാകര ചരിത്രം. ഒന്ന് മറ്റൊന്നിന്റെ അഭാവമല്ല. മനുഷ്യന്റെ ചരിത്ര വഴികളിലൂടെ തന്നെയാണ് ദൈവം രക്ഷയുടെ ചരിത്രത്തെയും കുറിക്കുന്നത്. മനുഷ്യായുസിനും മനുഷ്യചരിത്രത്തിനും ഈ സൃഷ്ടപ്രപഞ്ചത്തിനും ഒരു കൗദാശിക ഭാവം കൈവരുന്നത് അതുകൊണ്ടാണ്. കോസ്മോസ് ലോകത്തെ കുറിക്കുന്ന വാക്ക് മാത്രമല്ല, ക്രമത്തെ കൂടി സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ തന്റെ രാജ്യം ഈ ലോകക്രമം കോസ്മോസിന് ചേർന്നതല്ല എന്ന് നാഥൻ പീലാത്തോസിന്റെ മുൻപിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തീരുന്നില്ല സുവിശേഷ വർത്തമാനങ്ങൾ. താഴ്ന്നു പടർന്നിരുന്ന ഈജിപ്തിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ ഉയർത്തി സീനായ തലത്തിലെത്തിക്കുകയാണ്. മോശ വീണ്ടും വീണ്ടും ഉയരേക്ക് പോകുന്നു നിയമഫലകങ്ങളുമായി താഴേക്ക് വരുവാൻ. അപ്പോളതാ അങ്ങ് താഴെ തലത്തിൽ ജനം സ്വർണക്കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങുന്നു. വീണ്ടും പതനം. നാളുകളേറെ കഴിയുകയാണ്. ദാവീദിന്റെ ഒരു നോട്ടം അതപതിച്ചുപോയി. അവൻ താഴേക്ക് നോക്കിയെന്ന് മാത്രമല്ല, തീരെ തരംതാണ രീതിയിൽ നോക്കിയെന്നും അർത്ഥമുണ്ട്. അതിനാൽ ദൈവം അവനുമായി ചെയ്ത ഉടമ്പടിയുടെ നിത്യസൗന്ദര്യം അവന്റെ രാജകീയ പുത്രന്മാരിലൂടെ നിറവേറുന്നില്ല. മാത്രമല്ല, ഈ പുത്രന്മാരുടെ വീഴ്ചകളാൽ രാജ്യം ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നു. ഷീനാർ തടം തന്നെയാണ് ബാബിലോൺ. ജനം ബാബേൽ ഗോപുരമുയർത്തി വീണുടഞ്ഞ അതേ ഷീനാർ തടം. ഇന്നിതാ വീണ്ടും ആ തടത്തിൽ ജനം വീണുലയുകയാണ്. ചരിത്രം വട്ടം കറങ്ങുന്നത് പോലെ തോന്നും. ദൈവം വാഗ്ദാനം ചെയ്തവ എന്ന് എങ്ങനെ നിറവേറും എന്ന ഈ അങ്കലാപ്പ് പിന്നീട് യഹൂദ വേദവിചാരങ്ങളിൽ കടന്നുകൂടുന്നത് അതുകൊണ്ടാണ്. പുതുമ നഷ്ടപ്പെട്ട ആരാധനാക്രമങ്ങളും അർത്ഥമില്ലാത്ത ആചാരങ്ങളും മിശിഹ എന്ന രാഷ്ട്രീയ പ്രതീകവുമായി അവർ ചുരുങ്ങിപ്പോയി. ദൈവത്തെ പുണരാൻ അറച്ചുപോയ ഒരു ജനത്തെപ്പോലെ. ഇസ്രായേലിനുണ്ടായിരുന്ന ഔദത്യം ബാബിലോൺ രാജാവിന്റെ ഔദത്യം പോലെ തന്നെയായിരുന്നു അവർ ഞെരുക്കപ്പെടുന്നതുവരെ. അതുകൊണ്ട് തന്നെയാണ് ഏഷ്യ 14:13 സ്വയം അവരോധിച്ച ബാബിലോൺ രാജാവിനെ നിലം പരിശാകേണ്ടവൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. എല്ലാവർക്കുമുള്ള എളിമയുടെ പാഠങ്ങളാണത്. സുവിശേഷത്തിൽ നാഥൻ ജ്ഞാനസ്നാനം, രൂപാന്തരീകരണം എന്ന രണ്ട് നിർണായകമായ ആവിഷ്കരണങ്ങളിലൂടെ നമ്മുടെയും ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങളെ അടയാളപ്പെടുത്തി തരുന്നുണ്ട്. ഇന്ന് നാം കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നാം ഈ തിരുനാളിന്റെ നിഴൽവെട്ടത്തിലായിരുന്നു. ക്രിസ്തു വന്ന വഴി, അവൻ എനിക്കായി വന്നു. അവൻ മടങ്ങുന്ന വഴി, അവൻ എനിക്കായി ഇടമൊരുക്കാനായി മടങ്ങുകയാണ്. മടങ്ങുന്നു, എന്നാൽ മടങ്ങുന്നുമില്ല. സാന്നിധ്യം അതേസമയം അസാന്നിധ്യം എന്ന ഒരു വടംവരി തോന്നിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം നമ്മുടെ മുൻപിൽ വെക്കുന്ന വിശ്വാസപാഠം. ഈ ദിവസങ്ങളിലെല്ലാം നാം യോഹന്നാന്റെ സുവിശേഷം ധ്യാനിക്കുമ്പോൾ ശ്രദ്ധിച്ചതിൻ്റെയും സാരാംശം ഇത് തന്നെയായിരുന്നു. ക്രിസ്തുവിന്റെ നിയോഗങ്ങൾ ഒന്നൊഴിയാതെ നമ്മുടെ തന്നെ നിയോഗങ്ങളായി മാറുന്നു. നമ്മുടെ നിയോഗങ്ങളിലേക്ക് നാഥൻ താഴ്ന്നിറങ്ങി വരുന്നത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മുടെ ഉന്നതിക്ക് വേണ്ടിയാണ്. ഈ സുവിശേഷ സത്യങ്ങൾ എഴുതപ്പെടുന്നതിന് മുൻപ് തന്നെ പൗലോസ് ലീഹ ഈ സത്യങ്ങളെ തന്റെ ലേഖനത്തിൽ ആവിഷ്കരിച്ചിരുന്നു. ക്രിസ്തു എല്ലാത്തിനെയും അധീനമാക്കിയെന്നും സർവപ്രപഞ്ചത്തെയും കോസ്മോസിനെ തന്റെ കീഴിലാക്കി എന്ന് ശ്രീഹ ആവർത്തിച്ച് പഠിപ്പിക്കുമ്പോൾ, ഇന്നലെ നാം അലക്സാണ്ട്രിയക്കാരനായ അപ്പോളോസിനെയും പോന്തുസുകാരായ പ്രിഷില്ലായെയും അക്വില്ലായെയും ശ്രദ്ധിക്കുകയായിരുന്നു. അലക്സാണ്ട്രിയ ഒരു വിശ്വനഗരമാണ്, കോസ്മോപോളിസ്, ലോകത്തിന്റെ തന്നെ പകിട്ടാർന്ന ഒരു ചെറു പതിപ്പ് എന്നർത്ഥം.
എന്നാൽ പോണ്ടൂസ് ഒരു നാട്ടിൻപുറമാണ്. കോമോപോളിസ് എന്ന് പറയും. ഗ്രാമസഞ്ചയം എന്നർത്ഥം. സംസ്കാരത്തിന്റെയും സമ്പത്തിന്റെയും കാര്യത്തിൽ പിന്നോക്കമാണ് എന്നൊരു വിവക്ഷയുണ്ട് ആ വാക്കിന്. അത് യഥാർത്ഥത്തിൽ ഒരു മുൻവിധി മാത്രമാണെങ്കിലും അങ്ങനെ കോസ്മോപോളിസിന് ഒരു കോമോപോളിസിന്റെ തിരുത്ത് നൽകേണ്ടി വരികയാണ്. യഥാർത്ഥ ക്രിസ്തു വഴി എന്തെന്ന് തിരിച്ചറിയാൻ നാം ഇന്നലെ കണ്ടിരുന്നു. നാഥൻ തന്റെ ഉത്ഥാനത്തിന് ശേഷം മത്തായി സുവിശേഷത്തിൽ ശിഷ്യരോട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, തന്നെ ഗലീലയിൽ കണ്ടുമുട്ടാമെന്ന്, താൻ ശിഷ്യരെക്കാളും മുൻപേ ഗലീലയിലേക്ക് പോകുന്നുവെന്ന്. ഗലീലിയ എന്ന ആ ഒരു കൊച്ചു ഗ്രാമത്തിൽ കോമോസ് നാഥനും ശിഷ്യരും അവരുടെ സഹയാത്ര ആരംഭിച്ചു. ഒരു യാത്രയുടെ ആരംഭം. ഒടുവിൽ തന്റെ പീഡാനുഭവത്തിന്റെ രാത്രിയിൽ ജെറുസലേമിലെ ഒലിവു മലയിൽ വെച്ച് നാഥൻ പറയുകയാണ്, ഒരു യാത്രയുടെ അന്ത്യമെന്ന് തോന്നിപ്പിക്കുന്ന വണ്ണം, തന്റെ ദുഃഖപതനങ്ങളുടെ കഠിനമായ ആഴക്കയം എന്ന് തോന്നും വണ്ണം, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറും, എന്നാൽ നമുക്ക് ഗലീലിയയിൽ വീണ്ടും കാണാമെന്ന്. ആ യാത്ര അവിടെ തീരുന്നുവെന്ന് ശിഷ്യർ കരുതുകയാണ്, ഒരു മടങ്ങിവരവില്ലാത്ത വിധം. എന്നാൽ 3 ദിവസങ്ങൾക്ക് ശേഷം ഉദ്യതൻ പറയുകയാണ്, ഗലീലിയയിൽ നിന്ന് നമുക്ക് വീണ്ടും നടന്നു തുടങ്ങാമെന്ന്. അവർ ഇന്നിത പണ്ടെന്ന പോലെ തന്നെ ഒലിവു മലയിൽ വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നു. ദുഃഖത്താൽ വീണുപോയവനായിട്ടല്ല, സന്തോഷത്താൽ കരഘോഷത്താൽ ആരോഹണം ചെയ്യുന്നവനായിട്ടാണ് ക്രിസ്തുനാഥൻ. ഒലിവു മലയാണ് സ്വർഗാരോഹണത്തിന്റെ വേദികയെന്ന് കരുതപ്പെടുന്നു. ഒരേ വഴി നാം 2 തലങ്ങളിലായി കാണുകയാണ്, ഉയർപ്പിന് മുൻപും പിൻപും ഗലീലിയയിൽ നിന്ന് ഒലിവു മലയിലേക്ക്. അതുപോലെ തന്നെ ഉയർപ്പിന്റെ മുദ്ര അടിമുടി പേർന്ന് നാം നമ്മുടെ ജീവിത വഴികളിലെല്ലാം ഇതുപോലെ തന്നെ തുറന്നിട്ട ഒരു ദൈവിക ചക്രവാളം കാണേണ്ടതുണ്ട്. നമ്മിലേക്ക് തന്നെ മടങ്ങി ചുറ്റിത്തിരിയുന്ന ഒരു വഴിവട്ടമായി നാം മാറരുത്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു നേടിയ ഈ വിജയത്തെ മുൻനിർത്തി തന്റെ വഴികൾ ക്ലേശഭൂയിഷ്ടമാണെങ്കിലും താൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതൊക്കെ മുന്നോട്ടു പോകും എന്ന് ശ്രീഹ പറയുന്നത്. കാരണം തനിക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നതമായ വിളിയുടെ സമ്മാനം അവന് നേടേണ്ടതുണ്ട്. ഉന്നതമായ വിളി, അനാക്ലേസിസ്, ഫിലിപ്പിയർ 3:13. സ്വർഗാരോഹണം എന്ന തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. സ്വർഗത്തിലേക്ക് ഉയർന്ന കണ്ണുകൾ വേണമെന്നും 16, ഭൂമിയിലേക്ക് പതിയുന്ന കണ്ണുകൾ വേണമെന്നും. ശിഷ്യർ നാഥനെ നോക്കി നിന്നതുപോലെ അതേസമയം തന്നെ നാഥന്റെ കൽപ്പന ഏറ്റുവാങ്ങിക്കൊണ്ട് സുവിശേഷാനന്ദവുമായി ലോകത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള വിളി കേട്ടുകൊണ്ടും. ശ്ലീഹ ഫിലിപ്പിയരോട് തുടർന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പൗരത്വം, പോളിറ്റേവുമ സ്വർഗത്തിലാണ്. നാഥൻ പോയെടുത്ത് നമ്മളും പോകും. പോളിറ്റേവുമ എന്നത് വിശ്രമ ജീവിതം നയിക്കുന്ന സൈനികർക്കുള്ള ഒരു കൂട്ടായ്മയാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പരിശ്രമങ്ങളും സഹന സമരങ്ങളും ഒടുവിൽ നമുക്ക് ഒരു ഭാഗധേയം നൽകുകയാണ് ക്രിസ്തുവിനോടൊപ്പം. നമ്മുടെ ചെറുവഞ്ചികളിൽ നിന്നും ഒറ്റമുറി കള്ളികളിൽ നിന്നും കോമോപോളിസ് നാഥൻ നമ്മെ വിളിച്ചു ചേർത്ത് ഒരു വിശ്വനഗരം കോസ്മോപോളിസാക്കി മാറ്റുന്നു. പോളിറ്റേവുമ ദൈവരാജ്യം അതാണ്. സങ്കീർത്തനം 47 ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മോട് പറയുന്നത് ഇതുതന്നെയാണ്. നാം ജീവിക്കുന്ന ഈ സുന്ദര ലോകത്തിന്റെ ജീവിത വഴികളിലും സാംസ്കാരിക രീതികളിലും നാം തീർത്തും നിസ്സഹായരായ ഒരു ചെറുപറ്റം പോലെ തോന്നാം. ലോകത്തിന്റെ ആക്കം നമ്മെ അനക്കമറ്റവരാക്കി മാറ്റുന്നുണ്ടാകാം. പക്ഷേ നമ്മൾ മറക്കരുത്, നാം സർഗാത്മകമായ ഒരു ന്യൂനപക്ഷമാണെന്ന്, എ ക്രിയേറ്റീവ് മൈനോറിറ്റി. ബെനഡിക്ട് 16 പാപ്പ സമകാലിക ലോകത്തിലെ ദൈവനിരാശത്തിന്റെ തേർവാഴ്ചയിൽ സഭയുടെ നിലപാടിനെയും നിലനിൽപ്പിനെയും അടയാളപ്പെടുത്തുന്നത് അങ്ങനെയാണ്, ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഉന്നതത്തിലേക്ക് കയറിപ്പോകുന്ന നാഥനെ നോക്കി നിൽക്കുന്ന ആ ചെറുപറ്റത്തെ പോലെ ദൈവദൂതന്മാർ അവരോട് ചോദിക്കുന്നു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? അപ്പോസ്തല പ്രവർത്തനം 1:11. അവർ ഇറങ്ങി നടക്കുകയാണ് ജെറുസലേമിലേക്ക്, ഹൃദയ ഗലീലിയയിൽ നിന്ന് ജെറുസലേം എന്ന വിശ്വവിശാലതയിലേക്ക്, കോമോസിൽ നിന്ന് കോസ്മോസിലേക്ക്. ഒരു സാബത്ത് ദിവസത്തെ യാത്രയാണത്. അപ്പോസ്തല പ്രവർത്തനം 1:12. വിശ്രമിച്ചുകൊണ്ടുള്ള യാത്ര തന്നെ, ദൈവത്തോടൊത്ത് വിശ്രമിച്ചുകൊണ്ട്.